വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാദമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള എസ് എസ് എൽ സി 10-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5-ൽ വരുന്ന അപവർത്തനം എന്നുള്ള പോർഷനാണ്. അപ്പൊ കഴിഞ്ഞ 1, 2, 3 ആ 3 വീഡിയോസും കണ്ട കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു വീഡിയോ കറക്റ്റ് ആയിട്ട് ഉപകാരപ്രദമാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പഴയ 3 വീഡിയോസും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. ആർക്കെങ്കിലും ആ വീഡിയോയുടെ ലിങ്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക, +91 79 94 97 14 14. തീർച്ചയായും ആ 3 വീഡിയോസിന്റെ ലിങ്ക് സൗജന്യമായി അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു വിഭജന തലം തന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലംബം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എന്ത് പറയുന്നു, ഇതിനെ ജലം എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ വായു എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഒരു ലൈറ്റ് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇൻസിഡന്റ് മീൻസ് പതിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാധ്യമം മാറുമ്പോൾ ഈ പ്രകാശരശ്മിയുടെ പാതയ്ക്ക് എന്ത് മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് വായു ഇത് ജലം, രണ്ട് മാധ്യമങ്ങളാണ്. ഈ മാധ്യമങ്ങളിലെ സാന്ദ്രത ഏറ്റവും കൂടുതൽ ആർക്കാണ് എന്നുള്ളത് നോക്കാം. സ്വാഭാവികമായിട്ടും വായുവും ജലവും കൂടി നമ്മൾ നോക്കുമ്പോൾ സാന്ദ്രത ഏറ്റവും കൂടുതൽ വരുന്നത് ആർക്കാണ്, ജലത്തിനാണ് സാന്ദ്രത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ടും ഉണ്ടാവുക. വായു എന്ന് പറയുകയാണെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത് കുറവ് ആയിരിക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാന്ദ്രത കുറഞ്ഞ മീഡിയത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മീഡിയത്തിലേക്ക് പ്രകാശ രശ്മി വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രകാശപാതയുടെ ബെൻഡിങ് അല്ലെങ്കിൽ വളവ് അല്ലെങ്കിൽ ഒടിവ് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാവല്ലോ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നിന്നും ഈ ലൈറ്റിന്റെ അതേ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു ഡോട്ടഡ് ലൈൻ മാർക്ക് ചെയ്യുക. വായു ലൈറ്റ് എന്ന് പറയുന്നത്, പ്രകാശം എന്ന് പറയുന്നത് സാന്ദ്രത കുറഞ്ഞ മീഡിയത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മീഡിയത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അപവർത്തന രശ്മി എന്ന് പറയുന്നത് വളയും. പക്ഷെ അത് എങ്ങോട്ടേക്കാണ് വളയുക, ലംബത്തിന്റെ അടുത്തേക്കാണ് അത് വളയുക. പതനരശ്മിയും ലംബവും കൂടി ഉണ്ടാകുന്ന ആംഗിളിനെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, പതന കോണം എന്ന് പറയാൻ പറ്റും. അപവർത്തന രശ്മിയും ലംബവും കൂടി ഉണ്ടാക്കുന്ന ആംഗിളിനെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, അപവർത്തന ആംഗിൾ എന്ന പേരിലും മാർക്ക് ചെയ്യുവാനായി സാധിക്കും. അപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ ഇങ്ങനെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സാന്ദ്രത കൂടിയ മാധ്യമം ഏതാണ്, സാന്ദ്രത കുറഞ്ഞ മാധ്യമം ഏതാണെന്ന് നോക്കുക. സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മികൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുക, അപവർത്തന രശ്മി എന്ന് പറയുന്നത് ലംബത്തിന്റെ അടുത്തേക്ക് നീങ്ങും. അങ്ങനെ നീങ്ങുന്ന സാഹചര്യത്തില് പതന കോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, അപവർത്തന കോണിനേക്കാളും വലുത് ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറാണ് അത്, ഇങ്ങനെയാണ് അതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, ഇതുപോലെ തന്നെയാണ്. ഒരു വിഭജന രേഖ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ലംബം മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ വായു എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്, ഗ്ലാസ്. ലൈറ്റ് താഴെ നിന്നും മുകളിലേക്കാണ് പാസ് ചെയ്ത് വരുന്നത്. അപ്പൊ ഗ്ലാസ് എന്ന് പറയുകയാണെങ്കിൽ വായുവുമായി നോക്കുമ്പോൾ ഗ്ലാസിന്റെ പ്രത്യേകത എന്താണ്, സാന്ദ്രത എന്ന് പറയുന്നത് കൂടുതലാണ്. വായു എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത, സാന്ദ്രത എന്ന് പറയുന്നത് കുറവാണ്. അപ്പൊ ഇവിടെ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശം വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് തന്നെ ഇതേപോലെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോട്ടഡ് ലൈൻ മാർക്ക് ചെയ്യുക. എന്ന് പറയണമെങ്കിൽ രണ്ട് മാധ്യമത്തിന്റെയും സാന്ദ്രത തുല്യമായിരുന്നുവെങ്കിൽ ലൈറ്റ് ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം വരുമ്പോൾ പ്രകാശ രശ്മി എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുക, ലംബത്തിൽ നിന്നും എന്ത് സംഭവിക്കും, അകന്ന് പോവുകയാണ് ചെയ്യുക. അപ്പൊ ഇതാണ് അപവർത്തന രശ്മി, ഇതാണ് ഏത്, പതന രശ്മി. ഈ ആംഗിളിനെ നമുക്ക് എന്ത് പറയാം, അപവർത്തന ആംഗിള് 6 എന്ന് പറയാം. ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, പതന കോണ് എന്ന പേരിലും മാർക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ അപവർത്തന ആംഗിൾ ആയിരിക്കും
പതിന കോണിനേക്കാളും വലുതായിട്ട് വരിക. കാര്യം മനസ്സിലായല്ലോ. അപ്പൊ സാന്ദ്രതേനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. ഇനി അതിലെ മൂന്നാമത്തെ ഒരു പഴം നോക്കാം. നമ്മളിത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു, ഇവിടെയായിട്ട് ഒരു ലംബകം മാർക്ക് ചെയ്യുന്നു. ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ഇത് ഗ്ലാസ് ആണ്, ഇത് എന്ന് പറയുന്നത് ജലമാണ്. ലൈറ്റ് ഇതേന ഇതേപോലെ വന്ന് പതിക്കുകയാണ്. അപ്പൊ ജലവും ഗ്ലാസ്സും നോക്കുകയാണെങ്കിൽ, ജലവും ഗ്ലാസ്സും കമ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സാന്ദ്രത കൂടുതലുള്ളത് ഗ്ലാസ്സിനാണ്, സാന്ദ്രത കുറവുള്ളത് ജലത്തിനാണ്. അപ്പൊ പ്രകാശം എന്ന് പറയുന്നത് സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്കാണ്. അപ്പൊ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ തന്നെയാണ് പ്രകാശ രശ്മി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപവർത്തന രശ്മി എന്ന് പറയുന്നത്. ലംബത്തിൽ നിന്നും എന്ത് സംഭവിക്കും? അകന്നു പോവുകയാണ് ചെയ്യുക. അപ്പൊ ഈ ആംഗിളിനെ പതന ആംഗിൾ എന്ന് പറയാം, ഇതിനെ അപവർത്തന ആംഗിൾ എന്ന് പറയാം. സോ അപവർത്തന ആംഗിൾ എന്ന് പറയുന്നത് പതന ആംഗിളിനേക്കാൾ, അല്ലെങ്കിൽ പതന കോണിനേക്കാളും കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ. ഇനി നാലാമത്തെ പടം നോക്കാം. വീണ്ടും ഒരു വിഭജന രേഖ തന്നെയാണ്, ഒരു നോർമൽ ഇതിനെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ വായുവാണ്, ഇത് എന്ന് പറയുന്നത് ജലമാണ്. അപ്പൊ ജലവും വായും നോക്കുമ്പോൾ ജലത്തിനാണ് സാന്ദ്രത കൂടുതലുള്ളത്, വായുവിന് സാന്ദ്രത കുറവാണ്. പ്രകാശം എന്ന് പറയുന്നത് ലംബകത്തിന് സാമാന്തരമായിട്ടാണ് വരുന്നത്. സമാന്തരമായിട്ട് വരുമ്പോൾ എന്താണ്, നമുക്കറിയാം ഇവിടേക്കും എന്താണ് ലൈറ്റ് എന്ന് പറയുന്നത് ചെരിഞ്ഞാണ് ഈ ഒരു പോയിന്റിൽ വന്നിട്ട് പതിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്, ഇതിന് പാരലൽ അല്ലെങ്കിൽ സമാന്തരമായിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ലൈറ്റ് എന്ന് പറയുന്നത് ലംബകത്തിന് സമാന്തരമായി വരികയാണ് എന്നുണ്ടെങ്കിൽ അപവർത്തനം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഉണ്ടാകില്ല. അപവർത്തനം ഉണ്ടാകില്ല. അപ്പോൾ പതന ആംഗിളിന്റെ വാല്യൂ സീറോ ആയിരിക്കും, അപവർത്തന ആംഗിളിന്റെ വാല്യൂ എന്ന് പറയുന്നതും എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? സീറോ ആയിട്ട് മാറും. മനസ്സിലായല്ലേ. അപ്പൊ പതന രശ്മിയും അപവർത്തന രശ്മിയും ലംബകത്തിന് സമാന്തരമായി വരികയാണെങ്കിൽ, പാരലൽ ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അപവർത്തനം ഒരു കാരണവശാലും സംഭവിക്കുകയില്ല. അവിടെ എന്തില്ല, മാധ്യമത്തിന്റെ സാന്ദ്രതയ്ക്ക് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും ഉണ്ടാകില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഞാനിപ്പോൾ രണ്ടാകത്തെ വരച്ചു, ടെക്സ്റ്റ് ബുക്കിൽ അത് രണ്ടും കൂടി ഒരുമിച്ച് ഇതിങ്ങനെ ചേർത്ത് വരച്ചിട്ടുണ്ട്. രണ്ടായാലും കാര്യം ഒന്ന് തന്നെയാണ്, പക്ഷെ ഇങ്ങനെ വരയ്ക്കുമ്പോഴാണ് കാര്യം കൂടുതലായിട്ട് നമുക്ക് വ്യക്തമാവുക. ഇനി അതിലെ അഞ്ചാമത്തെ പടം ഉണ്ട്, അഞ്ചാമത്തെ പടം കൂടി നോക്കാം. ഇതാണ് വിഭജന രേഖ, ഇതാണ് നമ്മുടെ ലംബം എന്ന് പറയുന്നത്. ലംബം ഇവിടെ ജലമാണ്, ഇവിടെ എന്താണ് ഗ്ലാസ് ആണ്. അപ്പൊ ഗ്ലാസും ജലവും കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലാസിനാണ് സാന്ദ്രത കൂടുതൽ, ജലത്തിന് സാന്ദ്രത കുറവാണ്. ലൈറ്റ് എന്ന് പറയുന്നത് ഗ്ലാസിൽ നിന്നും മുകളിലേക്കാണ്, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശം വരുന്നത്. പക്ഷെ നോക്കുക, ഈ പതനരശ്മിയും ലംബകവും എങ്ങനെയാണ്, സമാന്തരമാണ്. സമാന്തരമായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു അപവർത്തനം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അപവർത്തനം എന്ന് പറയുന്നത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അപവർത്തനം സംഭവിക്കില്ല. ലൈറ്റ് എന്ത് സംഭവിക്കും? അടുത്ത മാധ്യമത്തിലൂടെയും ഒരേപോലെ തന്നെ പാസ് ചെയ്തു പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പതന കോണിന്റെ വാല്യൂ പൂജ്യമായിരിക്കും, അപവർത്തന കോണിന്റെ വാല്യൂ പൂജ്യമായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? അപവർത്തനം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ പതനരശ്മി എന്ന് പറയുന്നത് ഒരിക്കലും എന്താവാനായിട്ട് പാടില്ല, ലംബകത്തിന് സമാന്തരമാവാൻ പാടില്ല. പകരം എന്ത് വേണം? ചെരിഞ്ഞ് വന്ന് വേണം. ചെരിഞ്ഞ വാട്ടിനാണ് പ്രധാനം. ചെരിഞ്ഞ് വേണം രശ്മി ലംബകത്തിൽ വന്ന് പതിക്കുവാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, എന്താണ് പതന കോണ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും എന്ത് ആവാനായി പാടില്ല, പൂജ്യം ആവാൻ പാടില്ല. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഒന്നോ രണ്ടോ വട്ടം ഈ വീഡിയോ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.